ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഇ കൊമേഴ്സ് ബിസിനസ് മോഡലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഫ്ലിപ്കാർട്ടും ആമസോണും സ്നാപ്ഡീലും പോലുള്ള കമ്പനീസിൻ്റെ ബിസിനസ് മോഡലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇ കൊമേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്നതിൻ്റെ ബിസിനസ് മോഡൽ വളരെ സിമ്പിളാണ്, വളരെ ബേസിക്കാണ്, കുറേ നിങ്ങൾ കൂടുതൽ ആൾക്കാർക്കും അറിയുന്നതുമായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ എന്നൊരു ചിന്ത എനിക്ക് വന്നിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും ഇന്ത്യൻ ഇ കൊമേഴ്സിൽ കുറച്ച് അധികം അപ്ഡേറ്റ്സ് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വളരെ വലിയ, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഇന്ത്യൻ പ്ലെയറും ഇ കൊമേഴ്സിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എന്തായാലും എനിക്ക് വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപായിട്ട് അറിയാത്തവരുണ്ട് എങ്കിൽ അവർക്ക് മനസ്സിലാക്കാനായിട്ട് ഇ കൊമേഴ്സിൻ്റെ ബിസിനസ് മോഡലിൻ്റെ ബേസിക്കും ഫൗണ്ടേഷനും ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക. ഒരു ജനറൽ ഇ കൊമേഴ്സ് കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോടൊപ്പം തന്നെ ഫ്ലിപ്കാർട്ടും ആമസോണും എങ്ങനെ കാശ് ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാനുമായിട്ട് ദി നെയിം ഇസ് ഷാരുഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഏത് ബിസിനസ് മോഡലിനെ പറ്റി പഠിക്കുമ്പോഴും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. ഇത് മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? അതെ, അവരെന്ത് പ്രോബ്ലംസ് ആണ് അവർ സോൾവ് ചെയ്യുന്നത്, ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ആ ബിസിനസ് മോഡൽ എന്ത് സൊല്യൂഷനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ഈ സൊല്യൂഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് അവർ മോണറ്റൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്. ഈ മൂന്ന് ബേസിക് കാര്യങ്ങളുമാണ് ഏതൊരു ബിസിനസ് മോഡൽ പഠിക്കുമ്പോഴും നമ്മൾ നോക്കാനുള്ളത്. അതുകൊണ്ട് ഇന്നും ഇ കൊമേഴ്സിൻ്റെ കാര്യത്തിലും ഈ മൂന്ന് ആസ്പെക്ട്സ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എനിക്ക് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇ കൊമേഴ്സിൽ രണ്ട് ഡിഫറൻറ്റ് ബിസിനസ് മോഡൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ, രണ്ട് ഇൻവെന്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ. ഇങ്ങനെ രണ്ട് ബിസിനസ് മോഡൽസ് വരാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിൽ വെച്ചുകൊണ്ട് ആ ഡിഫറൻറ്റ് പ്രോബ്ലംസിന്റെ പെർസ്പെക്റ്റീവിൽ ഡെവലപ്പ് ആയതാണ് രണ്ട് ബിസിനസ് മോഡലും. അതായത് ബയ്യേഴ്സ് നേരിടുന്ന പ്രോബ്ലംസ് നോക്കിയിട്ട് അവർക്കൊരു സൊല്യൂഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ ഡെവലപ്പ് ആയത്. എന്നാൽ സെല്ലേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് സെല്ലേഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഡെവലപ്പ് ആയതാണ് ഇൻവെന്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ പേരിൽ പറയുന്നത് പോലെ തന്നെ അത് വളരെ വ്യക്തമാണ്. അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്, അതൊരു മാർക്കറ്റ് പോലെയാണ്. അതായത് പല സെല്ലേഴ്സ് തന്നെ ഒരു സ്ഥലത്ത് വന്നുകൊണ്ട് അവരുടെ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നു. ആ ഒരു കോമൺ പ്ലേസിൽ ബയ്യേഴ്സ് വന്നുകൊണ്ട് ഈസിലി സാധനങ്ങളെല്ലാം ബ്രൗസ് ചെയ്തുകൊണ്ട് വാങ്ങുന്നു. അപ്പോൾ മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലിന്റെ സ്ഥലത്ത് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലിന്റെ കേസിൽ ബയ്യേഴ്സ് നേരിട്ട പ്രോബ്ലംസിനാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ബയ്യേഴ്സ് നേരിട്ട പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു ഇ കൊമേഴ്സ് വരുന്നതിന് മുൻപ്? ഒന്ന്, ചോയ്സ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് ദെയർ അവൈലബിലിറ്റി. അതായത് പണ്ട് കാലത്ത് ഇ കൊമേഴ്സ് ഒക്കെ വരുന്നതിന് മുൻപ് നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ നമ്മുടെ സിറ്റിയിലോ നമ്മുടെ ടൗണിലോ എന്തൊക്കെയുണ്ടോ അത് മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും അടുത്തുള്ള സിറ്റിയിൽ പോകാം. അങ്ങനെയൊക്കെ മാത്രം അവിടെ ചെന്നിട്ടും, ഒരു കടയിൽ ചെന്നിട്ടോ ഒരു സിറ്റിയിൽ ചെന്നിട്ടോ അവിടെ എന്തൊക്കെ സാധനമുണ്ടോ അത് മാത്രം നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ട ബ്രാൻഡോ പ്രൊഡക്റ്റോ അവിടെ ഇല്ല എങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമുക്ക് ഗൾഫിലേക്കൊക്കെ വിളിച്ചു പറയണമായിരുന്നു വരുമ്പോൾ ഇത് കൂടി കൊണ്ടുവരാൻ. അപ്പോൾ അവൈലബിലിറ്റിയും ചോയ്സും ഒക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇ കൊമേഴ്സ് വരുന്നതിന് മുമ്പ് ബയ്യേഴ്സ് നേരിട്ട രണ്ടാമത്തെ പ്രോബ്ലം കൺവീനിയൻസ് ആയിരുന്നു. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം, വിരൽ തുമ്പിൽ ഇൻഫർമേഷൻ വേണം. വിരൽ തുമ്പിലൂടെ സാധനങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് അതിലൊന്ന് ഞെക്കുമ്പോൾ തന്നെ അത് വീട്ടിലേക്ക് ഹോം ഡെലിവർ ആകണം. പണ്ട് കാലത്ത് കുറേയധികം എഫേർട്ടും എനർജിയും എടുക്കണമായിരുന്നു, കടയിൽ പോകണം, കാര്യം നോക്കണം, വാങ്ങണം. പക്ഷേ ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്യാം എന്നൊരു കൺവീനിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കൺവീനിയൻസ് നേരത്തെ ഇല്ല, എന്നാൽ അത് വേണമായിരുന്നു എന്നൊരു പ്രോബ്ലം പലരും നേരിട്ടിട്ടുണ്ട്. മൂന്നാമത്തെ പ്രശ്നം, പലപ്പോഴും നമ്മൾ ഒരു ഓഫ്ലൈൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു കടയിൽ ചെന്ന് സാധനം വാങ്ങുമ്പോൾ പല കടകളിലെ പ്രൈസ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ മാർക്കറ്റിലെ എല്ലാ സ്ഥലത്തെയും പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ഷോപ്പ് കീപ്പർ നമ്മളെ ചീറ്റ് ചെയ്യുകയാണോ എന്നൊരു പേടിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും, കമ്പയർ പ്രൈസസ് ഡിഫറൻറ്റ് ആൾക്കാരുടെ പ്രൈസസ് ഒറ്റയടിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡല് ഇ കൊമേഴ്സ് ഡെവലപ്പ് ആക്കിയത്. അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവർ എക്സ്ചേഞ്ച് ചെയ്ത സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരു ആപ്പ്, ഒരു പ്ലാറ്റ്ഫോം, ഒരു
മാർക്കറ്റ് പ്ലേസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു അഗ്രഗേറ്റർ ബിസിനസ് മോഡൽ ബേസ് ചെയ്തുകൊണ്ട് ഒരു മാർക്കറ്റ് പ്ലേസ് ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സെല്ലേഴ്സിനെ എല്ലാവരെയും ലിസ്റ്റ് ചെയ്യുക, അവരുടെ അടുത്ത് അവരുടെ പ്രൊഡക്ട്സ് എല്ലാം ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പറയുക, അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഫോട്ടോവും എല്ലാം ലിസ്റ്റ് ചെയ്യാൻ പറയുക. എന്നിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ബയേഴ്സിനെ കൊണ്ടുവരിക. അപ്പോൾ ബയർ വരുമ്പോൾ അവർക്ക് എല്ലാ സെല്ലേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നു, വളരെ ഈസിലി ഓർഡർ ചെയ്യാൻ പറ്റുന്നു, അത് വീട്ടിലേക്ക് ഡെലിവറും ചെയ്തു കൊടുക്കുന്നു. അത് ഐദർ ഈ ഒരു ഇ കൊമേഴ്സ് കമ്പനി, മാർക്കറ്റ് പ്ലേസ് ഓൺ ചെയ്യുന്ന കമ്പനി ആയിരിക്കാം ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ല എങ്കിൽ ഈ ബയേഴ്സിന് നേരിട്ടാണെങ്കിലും ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവർ എക്സ്റ്റെൻഡ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിലൂടെ എങ്ങനെയാണ് ഇവർ കാശ് ഉണ്ടാക്കുന്നത്, മോണറ്റൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇനി മനസ്സിലാക്കാനുള്ളത്. ഒന്നാമത് വളരെ ഒബ്വിയസ് ആണ്, ഈ മാർക്കറ്റ് പ്ലേസ് ഓൺ ചെയ്യുന്ന ഈ ഒരു ഇ കൊമേഴ്സ് കമ്പനിക്ക് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് കമ്മീഷൻ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. എത്ര സെയിൽ ഉണ്ടാകുന്നു അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കമ്മീഷനായിട്ട് അവർക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. രണ്ട്, ഈ ഒരു മാർക്കറ്റ് പ്ലേസിൻ്റെ ഹോം പേജിൽ ഇവർക്ക് സ്പെഷ്യൽ ഡീൽസും ചില സെല്ലേഴ്സിനെ മാത്രം എടുത്ത് കാണിക്കാനും അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കാണിക്കുന്നതിലൂടെ ഈ കാണിക്കുന്ന സെല്ലർക്ക് സ്പെഷ്യൽ എക്സ്ട്രാ സെയിൽസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ്സ് കാണിക്കുന്നതിന് ഇവർക്ക് തീർച്ചയായിട്ടും സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ, അകത്തൊരു കാര്യം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ഒരു മാർക്കറ്റ് പ്ലേസിൽ സെർച്ച് ചെയ്തിട്ട് ചെല്ലുകയാണ് എങ്കിൽ കുറേയധികം സെല്ലേഴ്സ് അവരുടെ പ്രൊഡക്ട്സ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഈ ലിസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന സെല്ലറിന് ഒബ്വിയസ്ലി കുറേയധികം സെയിൽസ് ഉണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനെ സ്പോൺസേർഡ് ലിസ്റ്റിംഗ് അല്ലെങ്കിൽ പെയ്ഡ് ലിസ്റ്റിംഗ് എന്ന് പറയും. ഈ ഒരു മാർക്കറ്റ് പ്ലേസിന് ഈ ഇ-കൊമേഴ്സ് കമ്പനിക്ക് ഏതെങ്കിലും ഒരു സെല്ലറിൻ്റെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചുകൊണ്ട് അവരെ ഏറ്റവും മുകളിൽ കാണിക്കാൻ പറ്റും. നാലാമത്തെ മോണറ്റൈസേഷൻ രീതി എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ചാർജസ് ആണ്. ഇങ്ങനൊരു സർവീസ് സെല്ലേഴ്സിന് കൊടുക്കുന്നതിന് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് ചാർജും ചാർജ് ചെയ്യാനായിട്ട് ഈ ഇ-കൊമേഴ്സ് കമ്പനീസിന് പറ്റുന്നതാണ്. മാർക്കറ്റ് പ്ലേസ് മോഡലിനെ പറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻവെൻ്ററി ബേസ്ഡ് ഇ-കൊമേഴ്സ് മോഡലിനെ പറ്റിയാണ്. ഇൻവെൻ്ററി ബേസ്ഡ് ഇ-കൊമേഴ്സ് മോഡലിൻ്റെ വാക്കിൽ തന്നെ ആ ഒരു പറയുമ്പോൾ തന്നെ വളരെ ഒബ്വിയസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. ഇവിടെ ഇൻവെൻ്ററി ഓൺ ചെയ്യുന്നതും ഈ ഒരു ഇ-കൊമേഴ്സ് കമ്പനി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഡെവലപ്പ് ആയത് എന്ന് മൂന്ന് ആസ്പെക്ട്സ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം അവർ നേരിട്ട പ്രോബ്ലം എന്തായിരുന്നു? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇൻവെൻ്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ ഡെവലപ്പ് ആയിരിക്കുന്നത് ഒരു സെല്ലറിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ്. ഒരു സെല്ലർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് ഇൻവെൻ്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ ഡെവലപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സെല്ലർ നേരിട്ടിരുന്ന പ്രോബ്ലംസ് എന്ന് നമുക്ക് നോക്കാം. ഇ-കൊമേഴ്സ് വരുന്നതിന് മുൻപ് ഒരു സെല്ലറിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു കട എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെയർഹൗസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് ചുറ്റുമുള്ള ആൾക്കാരെ മാത്രമേ അയാൾക്ക് ബയേഴ്സ് ആക്കാൻ പറ്റുള്ളായിരുന്നു. അയാൾക്ക് വളരെ നല്ല പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കാം, നല്ല സർവീസ് അയാൾ കൊടുക്കുന്നുണ്ടാകും, എത്ര അധികം പ്രൊഡക്ട്സ് വേണമെങ്കിലും അവിടെ വെക്കാനുള്ള കപ്പാസിറ്റിയും പുള്ളിക്കുണ്ട്. പക്ഷേ എന്താ പ്രശ്നം, അയാൾ ഫിസിക്കലി അവിടെ ട്രാപ്ഡ് ആയിരുന്നു. അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരെ മാത്രം അയാൾക്ക് കേറ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അയാൾ കടയിലേക്ക് വരുന്നവർക്ക് മാത്രമേ അയാൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഫിസിക്കലി ട്രാപ്ഡ് ആയിരുന്നു അയാൾ. അത് അയാൾ നേരിടുന്ന ഒരു വളരെ വലിയ പ്രശ്നമായിരുന്നു. രണ്ടാമത്തെ പ്രോബ്ലം പല സെല്ലേഴ്സും നേരിടുന്നത്, അല്ലെങ്കിൽ പല ബിസിനസ് പീപ്പിളും ഓണ്ടർപ്രണേഴ്സും നേരിട്ടത് എന്താന്ന് വെച്ചാൽ, അവരുടെ കയ്യിൽ നല്ല കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്, പക്ഷേ ആ പ്രൊഡക്ട്സ് വിൽക്കാനായിട്ട് അവർക്ക് നല്ലൊരു സ്റ്റോർ ഇടാനോ ഒരു വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഇടാനോ അതിനെപ്പറ്റി മാർക്കറ്റ് ചെയ്യാനോ എന്നുള്ള കാശ് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിലുള്ളത് ഒരു നല്ല പ്രൊഡക്റ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഇ-കൊമേഴ്സ് വരുന്നതിന് മുൻപ് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അവർക്ക് ക്യാപിറ്റൽ ഇല്ലാത്തത് കൊണ്ട് അവർക്കൊരു കടയിലോ അവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചറിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരു സെല്ലർ വിചാരിക്കുകയാണ്, എനിക്ക് എൻ്റെ ഫിസിക്കൽ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ലോകത്തുള്ള ആർക്കും വിൽക്കാൻ പറ്റണം, ഞാൻ അവർക്ക് ഡെലിവറി ചെയ്തു കൊള്ളാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു ഇൻവെൻ്ററി ബേസ്ഡ് ഇ-കൊമേഴ്സ് മോഡൽ ഡെവലപ്പ് ആയത്. അപ്പോൾ ഇവിടെ ഇവർ ഓഫർ ചെയ്യുന്ന സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവർ സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് അവിടെ അവരുടെ ഈ ഒരു സെല്ലറിൻ്റെ സ്വന്തം പ്രൊഡക്ട്സ് അവരവിടെ ലിസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ബയേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സും കാണാൻ പറ്റുന്ന നല്ല വളരെ നല്ല പ്രൈസിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുകയും എന്ന് പറയുന്നു. അങ്ങനെ ഈ ബയർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ സെല്ലർ ഡയറക്ട്ലി പ്രൊഡക്റ്റ് ഷിപ്പ് ചെയ്തുകൊണ്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് ബയറിൻ്റെ വീട് വരെ. ഇതിൻ്റെ മോഡൽ മനസ്സിലാക്കി സിദ്ദിഖി, ഇതിൻ്റെ മോണറ്റൈസേഷനും വളരെയധികം എളുപ്പമാണ്. ഓരോ സെയിലും നടക്കുമ്പോഴും അതിൽ എത്രയാണോ മാർജിൻ ഉള്ളത് അത് തന്നെയാണ് സെല്ലർക്ക് കിട്ടുന്നത്. കാരണം എല്ലാം സെല്ലർ തന്നെയാണ് നടത്തുന്നത്, സെല്ലറിൻ്റെ തന്നെയാണ് പ്രൊഡക്റ്റും. അപ്പോൾ സെല്ലർക്ക് എത്ര മാർജിൻ ഉണ്ടോ അത് തന്നെയാണ് പുള്ളിക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആദ്യകാലത്ത് ഡെവലപ്പ് ആയതാണ് ഇൻവെൻ്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മോഡൽസിനും നമുക്ക് കാണാൻ പറ്റുന്ന മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലാണ്. മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ വളരെ വലുതായപ്പോൾ ഈ ഇൻവെൻ്ററി ബേസ്ഡ് ബിസിനസ് മോഡലിൽ ഉണ്ടായിരുന്ന പല കമ്പനീസും ആലോചിച്ചു,
ആലോചിച്ചോ. മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ ഒബ്വിയസ്ലി കുറേ അധികം കസ്റ്റമേഴ്സ് വരും, ഇവർ വളരെയധികം ഡെവലപ്ഡാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് സ്വന്തം ഒരു വെബ്സൈറ്റും സ്വന്തം ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇവർക്കും ഈ ഒരു ഇൻവെൻ്ററി ബേസ്ഡ് ബിസിനസ് മോഡലിൽ സെല്ല് ചെയ്തിരുന്ന സെല്ലേഴ്സിനും നേരിട്ട് വന്ന് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലിൽ സെല്ല് ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് കാലത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലിലെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണും സ്നാപ്ഡീലും എല്ലാം തന്നെ മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്നവരാണ്. എന്നാൽ ഇന്നും ഇൻവെന്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ ഫോളോ ചെയ്യുന്ന കുറേ അധികം കമ്പനീസ് ഉണ്ട്. കുറേ സ്റ്റാൻഡേർഡ് ലോൺ കമ്പനീസ് സ്വന്തം പ്രൊഡക്റ്റ് വിൽക്കാനായിട്ട് ഇൻവെന്ററി ബേസ്ഡ് ബിസിനസ് മോഡൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പല ഫേർണിച്ചർ കമ്പനീസിന്റെ കേസിലും കാണാൻ പറ്റുന്നത് പോലെ പെപ്പർ ഫ്രൈ, മർബൽ ലാഡറും എല്ലാം അവരിപ്പോഴും അവരുടെ ഇൻവെന്ററി ബേസ്ഡും ബിസിനസ് മോഡലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം കാണാൻ പറ്റുന്നത് അവരവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവർ മാർക്കറ്റ് പ്ലേസസിലും പോസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത ഒരു ജനറൽ ഇ-കോമേഴ്സ് ബിസിനസ് മോഡൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. പക്ഷേ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് വളരെ വ്യക്തമായിട്ട് നമ്മളെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ള കമ്പനീസിന്റെ എക്സാക്ട് മോഡൽ എന്താണ്, അവർ എക്സ്ട്രാ എന്തെങ്കിലും രീതിയിൽ കാശ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതുപോലെ ഫ്ലിപ്കാർട്ടും ആമസോണും എല്ലാം ഡെവലപ്പ് ആയത് ഒരു മാർക്കറ്റ് പ്ലേസ് ബിസിനസ് മോഡലുമായിട്ടാണ്. പക്ഷേ കുറച്ച് നാൾ അങ്ങനെ ഒരു മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്തപ്പോൾ അവർ ശ്രദ്ധിച്ചു ഈ മാർക്കറ്റ് പ്ലേസിൽ വന്ന് സെല്ല് ചെയ്യുന്ന കമ്പനീസ് എല്ലാം തീർച്ചയായിട്ടും കാശ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഫ്ലിപ്കാർട്ടും ആമസോണും ഈ സെല്ലേഴ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് കുറേ ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അതെല്ലാം നല്ല ഫെസിലിറ്റീസ് കൊടുക്കുന്നതിലൂടെ ഇവർക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ് ഒരു ചിന്ത വന്നത്, അങ്ങനെയാണെങ്കിൽ സ്വയം ഒരു സെല്ലർ ആയിട്ട് കൂടി രജിസ്റ്റർ ചെയ്യാലോ. മറ്റ് സെല്ലേഴ്സിനെ പോലെ തന്നെ ഒരു പുതിയ സെല്ലർ എന്നൊരു ഫേം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സെല്ലറിനെയും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വിൽക്കുന്നതിനെ പറ്റി അവർ ആലോചിച്ചു. ഇവരുടെ കയ്യിൽ കുറേ അധികം കാശുള്ളത് കൊണ്ട് ഇങ്ങനൊരു സെല്ലറിനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സെല്ലറിലൂടെ കുറേ അധികം ഡിസ്കൗണ്ട്സ് കൊടുക്കാൻ പറ്റുമെന്നും ഇവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ പ്രൊമോട്ട് ചെയ്ത് ഈ സെല്ലറിനെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഒരു മാർക്കറ്റ് പ്ലേസ് മോഡലിനെയും ഇൻവെന്ററി ബേസ് മോഡലിൻ്റെ ഒരു മിക്സ്ചർ ആണ് ഇന്ന് ഫ്ലിപ്കാർട്ടും ആമസോണും എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു മാർക്കറ്റ് പ്ലേസ് എങ്ങനെയൊക്കെ മോണറ്റൈസ് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ അതിനും മുകളിലായിട്ട് അതിലും വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ഫ്ലിപ്കാർട്ടും ആമസോണും കാശ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം ഒരു വളരെ വലിയ ഗെയിം ഈ കമ്പനീസ് നടത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ സ്വന്തം ബ്രാൻഡിൽ പ്രൊഡക്ട്സ് ഇറക്കി എന്നുള്ളതാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ കേസിൽ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എന്നും ആമസോണിന്റെ കേസിൽ ആമസോൺ ബേസിക് എന്നും പറഞ്ഞിട്ട് സ്വന്തം ബ്രാൻഡിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ പ്രൊഡക്റ്റ് ഇവരെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ സ്വന്തം ഇതിനെ പ്രൈവറ്റ് ലേബലിംഗ് എന്ന് പറയും. അങ്ങനെ പ്രൈവറ്റ് ലേബലിൽ പ്രൊഡക്ട്സ് ഇറക്കുന്നതിലൂടെ എന്താണ് ഗുണമെന്ന് വെച്ചാൽ ഇവർക്ക് വളരെ വലിയ മാർജിൻ ഇതിൽ കിട്ടുന്നു എന്നുള്ളതാണ്. ഇവർക്ക് വളരെ വലിയ മാർജിൻ കിട്ടുന്നുമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ അതിനെ പ്രൊമോട്ട് ചെയ്ത് ഈസി ആയിട്ട് ഇവർക്ക് വിൽക്കാനും പറ്റും. അങ്ങനെ ഒരു വളരെ വലിയ പ്രോഫിറ്റും ഒരു ഇൻകവും ഇവർക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രണ്ട് കമ്പനീസും അവരുടെ സ്വന്തമായിട്ടുള്ള ലോജിസ്റ്റിക്സ് ആം ഉണ്ട് എന്നുള്ളതാണ്. അതായത് ലോജിസ്റ്റിക്സ് പ്രൊവൈഡ് ചെയ്യാൻ, ഡെലിവറി പ്രൊവൈഡ് ചെയ്യാൻ ഈ രണ്ട് കമ്പനീസിനും അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനീസ് ഇവർ തന്നെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ മെത്തേഡ് കാണാൻ പറ്റുന്നത് ഫ്ലിപ്കാർട്ട് ചെയ്യുന്നതാണ്. ഫ്ലിപ്കാർട്ട് ഇപ്പോൾ അവരുടെ സ്വന്തം പേയ്മെന്റ് ഗേറ്റ്വേ, പേയ്മെന്റും അവർ സ്വയമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നും അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാലാമത്തെ മോഡൽ നമുക്ക് കാണാൻ പറ്റുന്നത് മേജർലി യൂസ് ചെയ്യുന്നത് ആമസോൺ ആണ്. അതായത് ഒരു മെമ്പർഷിപ്പ് കസ്റ്റമേഴ്സിന് ഇവർ ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊരു സബ്സ്ക്രിപ്ഷൻ മോഡലിൽ ഇവർക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ സംസാരിച്ചു വരുന്നത് ആമസോൺ പ്രൈമിനെ പറ്റിയാണ്. കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊരു ഫിക്സ്ഡ് എമൗണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായി തന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഫീച്ചർ അല്ലെങ്കിൽ സ്പെഷ്യൽ കുറച്ച് ഫെസിലിറ്റീസ് തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിക്കറിംഗ് ആയിട്ട് എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ്. ഒരു നല്ലൊരു മോണറ്റൈസേഷൻ്റെ രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് ഒരു ഇ-കോമേഴ്സ് ബിസിനസ് മോഡൽ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതും എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നതും അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നതും എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടും ആമസോണും എങ്ങനെയാണ് എക്സാക്ട്ലി ഫംഗ്ഷൻ ചെയ്യുന്നതെന്നും അവരെങ്ങനെയാണ് ആ ബിസിനസ് മോഡലിനെ ട്വീക്ക് ചെയ്തുകൊണ്ട് എക്സ്ട്രാ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്ത് പ്രോഫിറ്റാണ് അവർ ജനറേറ്റ് ചെയ്യുന്നത് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ വീഡിയോക്ക് ഒരു പ്രോപ്പർ കൺക്ലൂഷൻ കിട്ടുകയുള്ളൂ. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലിപ്കാർട്ട് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 3,200 കോടി രൂപയുടെ നഷ്ടമാണ്. അതുപോലെ തന്നെ എന്നാൽ ആമസോണിന്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ അത് അവിടെ നിന്നും പോയി, അത് കൈവിട്ടു പോയി. ആമസോൺ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് 6,400 കോടി രൂപയുടെ നഷ്ടമാണ്. അപ്പോൾ ഇത്രയധികം ഇവർ ഫൈറ്റ് ചെയ്തിട്ടും പല കാര്യങ്ങളും ഇന്നോവേറ്റ് ചെയ്തിട്ടും ഇത്ര വലിയ
ലോസിലാണ് ഈ കമ്പനീസ് എല്ലാം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ അവർ നമുക്ക് ഓഫർ ചെയ്യുന്ന ഡിസ്കൗണ്ട്സും ഫെസിലിറ്റീസും. ഇവർ പലപ്പോഴും ഒരു വലിയ ഹിറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഇവർ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് എന്ന് ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ രണ്ട് വീഡിയോസ് കഴിഞ്ഞ രണ്ട് വീഡിയോസും കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാകും എന്തിനാണ് ഇവർ നമ്മൾക്ക് ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ബേസിക് ഇൻഫർമേഷനും കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഇ കൊമേഴ്സ് സിനാരിയോയിലെ ഇന്ന് സംഭവിക്കുന്ന കുറച്ച് മേജർ അപ്ഡേറ്റ്സിനെ പറ്റി തീർച്ചയായിട്ടും ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിലും അത് താഴെ ചെന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഈ വീഡിയോ മാക്സിമം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അറിഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും വൈകിക്കേണ്ട, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ അതിനപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് ഫോണിലൊരു നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെ അധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.